ചെറിയ പച്ചക്കറി തുടങ്ങാനായിട്ട് കുറെയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ബോബി ബോബി സാറല്ല മാറ്റി. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപുപനപ്പൻ. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ ഇന്ന് അബാദ് റിസോർട്ടിൽ പോവുകയാണ്. ഞങ്ങളുടെ യൂട്യൂബേഴ്സിൻ്റെ മീറ്റപ്പാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അവിടെ ഒത്തിരി എക്സൈറ്റ്മെൻറ്റ്, ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നടക്കുന്ന കാര്യങ്ങളും സംഭവങ്ങളെല്ലാം നമുക്ക് കാണിക്കാം. അവിടെ നമ്മുടെ ബോബി ചെമ്മനൂർ സാറ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ലക്ഷ്മി മാഡം വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഫാമിലി ആയിട്ടാണ് പോകുന്നത്. ഞങ്ങളെല്ലാം ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ അവിടെ ചെന്ന് എന്തൊക്കെയാണ് സംഭവങ്ങളൊക്കെ ഉള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് പോവാം. ഓക്കെ, ഞങ്ങൾ കോട്ടയത്തെ കുമരകത്തുള്ള അബാദ് വിസ്പറിംഗ് പാംസിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മുടെ സി സി ഒക്കെയുടെ മെഗാ മീറ്റപ്പ് നടക്കുന്നത്. ഒന്ന് നോക്കിയേ, രണ്ട് ആനകളൊക്കെ നല്ല ഗജവീരന്മാർ രണ്ടുപേര് നമ്മളെ ആനയിക്കാനായിട്ട് നിൽപ്പുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സി സി ഒക്കെയുടെ എംബ്ലം ഇവിടെ ഉണ്ട്. സി സി ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഓഫ് കേരള, അതായത് ഇന്ത്യയിലെ തന്നെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അതായത് യൂട്യൂബേഴ്സിനായിട്ടുള്ള ഒരു രജിസ്റ്റേർഡ് സംഘടനയാണ് ഈ സി സി ഒക്കെ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ രജിസ്റ്റേർഡ് സംഘടനയാണ്. അപ്പോൾ അതിൻ്റെ മെഗാ മീറ്റപ്പാണ് നടക്കുന്നത്. അത് ഡിസംബർ 12-13 അപ്പം അത് നമ്മുടെ കോട്ടയത്തുള്ള അബാദ് വിസ്പറിംഗ് പാംസിൽ വെച്ചാണ് നടക്കുന്നത്. അടിപൊളിയായിരിക്കും. ഒരുമാതിരി എല്ലാ യൂട്യൂബേഴ്സും ഇവിടെ വരുന്നുണ്ട്. മില്യൺ കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉള്ളവരും തുടക്കക്കാരുമായിട്ടുള്ള ഒത്തിരി ആൾക്കാർ അംഗങ്ങളായിട്ടുള്ളതാണ് നമ്മുടെ ഈ സി സി ഒക്കെ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ഒത്തിരി ലക്ഷ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പകുത്തക്കകത്തേക്ക് കയറാം. ഇത് റോബിൻസ് നമ്മുടെ ചെയർമാനാണ്. ചെയർമാൻ ഓരോ നിർദ്ദേശങ്ങൾ ഓരോ തർക്കം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. കഴിക്കാം, കഴിക്കാം, കഴിക്കാം. ചെറിയ പച്ചക്കറി തുടങ്ങാനായിട്ട് കുറെയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. തുടങ്ങി, പക്ഷെ എനിക്ക് കൂടുതൽ വേണം. മോനാണ്, മോളുണ്ട്. നമ്മുടെ ലക്ഷ്മി മാം ഈ ഒരു സന്തോഷ നിമിഷം നമ്മളുമായിട്ട് ഇരുത്തി കട്ട് ചെയ്ത് പങ്കുവയ്ക്കുകയാണ്. ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഓഫ് കേരള എന്ന ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയ അദ്ദേഹത്തിനും അതുപോലെ തന്നെ അതിന്റെ പ്രസിഡന്റ് സെക്രട്ടറി അതുപോലെ തന്നെ ഇതിലുള്ള അംഗങ്ങൾക്കും എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് അടുത്തതായി ആശംസ പ്രസംഗത്തിനായി കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഓഫ് കേരള എക്സിക്യൂട്ടീവ് ബോർഡ് മെമ്പർ ശ്രീ ദീപു പനപ്പൻ സാറിനെ ഈ മുണ്ടെടുത്തുകൊണ്ട് നടന്നിട്ട് നിങ്ങൾ മുണ്ടെടുത്തില്ലായിരുന്നു. ഞങ്ങൾ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് എല്ലാരും വേണം, മുണ്ടെടുക്കണമെന്നായിരുന്നു. വിളിച്ചു കഴിഞ്ഞാൽ അവരോട് പറയാം ഒരു തരത്തിലുള്ള ഡ്രസ് കോഡും ഇല്ലെന്ന്. ഡ്രസ് കോഡ് എന്നാലും കുട്ടിയൊക്കെ കയറിയുണ്ട്. അപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന ആരാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നമ്മുടെ ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും അറിയാം, മലയാളികൾക്കെന്നല്ല എല്ലാവർക്കും അറിയാം. അപ്പം നമ്മുടെ ലക്ഷ്മി മാഡമാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്. അപ്പം മാഡം വളരെ സർപ്രൈസായി, നമ്മളിവിടെ യൂട്യൂബ് മീറ്റപ്പിന് വന്നതാണ്. അപ്പം എന്നെ കണ്ടപ്പോഴത്തേക്ക് മാഡം എൻ്റെ ചാനൽ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ കൃഷിയെ സ്നേഹിക്കുന്നു, കാണാറുണ്ട്. അപ്പോൾ കൃഷിയെ സ്നേഹിക്കുന്നു എന്നൊക്കെ അറിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായി. കാരണം ഇത്ര തിരക്കിനിടയ്ക്കും ഒരു ചെടിയെങ്കിലും അല്ലെ ഒരു പച്ചക്കറിയാണെങ്കിലും വെച്ച് പിടിപ്പിക്കാൻ തോന്നുന്നു എന്നുള്ളത്, കാരണം ഇപ്പോൾ എല്ലാവരും പറയുന്നത് സമയമില്ല സമയമില്ല എന്നാണ്. അപ്പോൾ അത്രയും തിരക്കുള്ള മാഡം ഇത് എന്താ മാവൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതിപ്പോൾ ഞാനേ ഇപ്പൊ
കൃഷിയിലോട്ട് ചെറുതായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ചാനലൊന്നും തുടങ്ങുന്നില്ല, പക്ഷേ എൻ്റെ നമ്മളുടെ എൽ എൻ ബ്ലോഗ്സിൽ ഒരു വെജിറ്റബിൾ ഗാർഡൻ്റെ ഒരു ഇത് ഞാൻ എൻ്റെ ടെറസ് ഗാർഡൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ കുറച്ച് കൃഷി കൂടുതൽ ഇഷ്ടം വന്നു. അപ്പോൾ നല്ലൊരു മാവിൻ്റെ തൈ കിട്ടിയിരുന്നു, അതും കൊണ്ട് വരുന്ന വഴിയാണ്. ഇത് പൂത്ത് പൂവൊക്കെ വന്നിട്ടുണ്ടല്ലോ. ഇത് മറ്റേ ബോൺസായി ടൈപ്പാണ് എന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഒരു വലിയൊരു അഗ്രികൾച്ചർ പിന്നെ ചാനൽ നടത്തുന്ന ആളല്ലേ, അപ്പോൾ എൻ്റെ വക ഒരു ചെറിയ ഗിഫ്റ്റായിട്ട് ഞാൻ തരുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് വളർത്തി കാണിക്കാം. തീർച്ചയായും കാണുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. തീർച്ചയായും. അപ്പോൾ മാഡം തന്ന ഈ മാവ് നമ്മളെ വീട്ടിൽ കൊണ്ടുപോയി വെച്ച് അത് അടിപൊളിയാക്കും. എന്നിട്ട് അതിന്റെ മാങ്ങ പറിച്ച് തീർച്ചയായും ഞാൻ തിരുവനന്തപുരത്ത് തരും. സന്തോഷം. അപ്പൊ ചാനലിന് എല്ലാവിധ ആശംസകളും. അപ്പൊ മാഡത്തിന്റെയും ചാനല് നമ്മൾ സ്ഥിരമായിട്ട് കാണാറുള്ളതാണ്. ഇനി ആരും കാണാത്തതായിട്ടില്ല, എന്നാലും എന്റെ സബ്സ്ക്രൈബേഴ്സ് മാഡത്തിന്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എന്റെ കൂടെ മമ്മിയും വൈഫും ഒക്കെ ഉണ്ട്. അതെ അതെ. ഇത് ഭയങ്കര സന്തോഷം മാഡം ഇങ്ങനത്തെ സാധനം തന്നതിന്. തീർച്ചയായും. അപ്പൊ തീർച്ചയായും വളരെ സന്തോഷം. കൃഷി സംബന്ധമായ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. തീർച്ചയായും വിളിക്കണം വിളിക്കണം വിളിക്കണം. മാഡത്തിന്റെ നമ്പർ ഒന്ന് തരണം. പിന്നെ എന്തായാലും ഇത്രയും തിരക്കിനിടയ്ക്ക് നമ്മുടെ ഈ മീറ്റപ്പിന് വരാനും മാഡം ഇത്രയും സമയം ചെലവഴിച്ചതിനും വളരെ നന്ദി. ഓക്കെ, താങ്ക് യു, താങ്ക് യു. ആദ്യമായിട്ടാണോ ഈ തോട്ടത്തിൽ ഇങ്ങനെ ഇതിന് മുന്നേ കർഷകനാണോ എന്നാണ് ചോദിച്ചത്. സ്പൈസ് റൂട്ട്സ് ആണ് കേട്ടോ, സ്പൈസ് റൂട്ട്സ്. അപ്പൊ അത് നമുക്ക് അക്കോമഡേഷൻ തന്നപ്പോ നമ്മുടെ ഇതുപോലുള്ള ഈ ഒരു റിക്രിയേഷണൽ ആയിട്ടുള്ള കാര്യം തന്ന സ്പൈസ് റൂട്ട്സ് ആണ്. ഓക്കെ, ഇതില് നമ്മുടെ നെതർലാൻഡ്സ് കിങ്ങും ക്യൂനും വന്നു, പിന്നെ വേറെ വിശിഷ്ടാതിഥികൾ ഇഷ്ടംപോലെ വന്നിട്ടുള്ള ബോട്ടാണ്. ആൻഡ് വി വർ വെരി ഹാപ്പി ടു ഹാവ് ദം ലാസ്റ്റ് ആസ് ദ ഫസ്റ്റ് കസ്റ്റമർ ഓൺ ദിസ് ബോട്ട്. അതാണ് ഏറ്റവും വലിയ ഞങ്ങൾക്ക് കിട്ടിയ ഒരു അനുഗ്രഹവും ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ പബ്ലിസിറ്റി. അതോടൊപ്പം തന്നെ നിങ്ങളെ പോലെ ഒരു നല്ലൊരു ഞാൻ ഈ ഫംഗ്ഷന് വരാൻ കാരണം നിങ്ങളോടൊക്കെ നന്ദി പറയാന്നുള്ളതാണ് ഫസ്റ്റ് എന്റെ ജോലി. കാരണം എനിക്ക് ഈ ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ എൻ്റെ ഒരു കണക്കനുസരിച്ചിട്ട് ഏറ്റവും ബോബി ബോബി സാറല്ല മാറ്റി സാറേ സാറേ സാമ്പാറ് കേൾക്കണില്ല ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഏറ്റവും വലിയൊരു സംഭവത്തിന് സാക്ഷ്യം വഹിച്ച് നിങ്ങളുടെ ഒപ്പം മരിക്കാം എന്നുള്ളതായിരിക്കും എൻ്റെ സന്തോഷം. അപ്പോൾ നമ്മൾ സി സി ഒക്കെയുടെ മീറ്റപ്പിന് വന്നതാണ്. മീറ്റപ്പ് ഏകദേശം ഒക്കെ കഴിഞ്ഞു, എല്ലാവരുമൊക്കെ പോയി. അപ്പോൾ വളരെ സന്തോഷമുള്ള ഒത്തിരി കാര്യങ്ങൾ ആണ് ഇന്ന് സംഭവിച്ചത്. നമ്മൾ കുമരകത്തുള്ള അബാദ് വിസ്പറിംഗ് പാംസ് എന്ന റിസോർട്ടിലാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. വളരെ സന്തോഷമായിരുന്നു. നമുക്ക് ലക്ഷ്മി മാഡം ഒരു സമ്മാനമൊക്കെ തന്നു, അതൊക്കെ വളരെ സന്തോഷമായിരുന്നു. ഇതുപോലുള്ള മീറ്റപ്പും ഒത്തിരി ക്രിയേറ്റേഴ്സിനെയും യൂട്യൂബേഴ്സിനെയും എല്ലാവരെയും പരിചയപ്പെട്ടു. എല്ലാവരുമായിട്ട് നല്ല ഇൻട്രാക്ഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതെല്ലാം ഒന്നും വീഡിയോ ചെയ്യാനായിട്ട് പറ്റിയില്ല. അത് തന്നെയല്ല, അത്തരം വീഡിയോസ് നമ്മളങ്ങനെ ഇടാറില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ അതൊന്നും ഇടാഞ്ഞത്. അപ്പോൾ ഇവിടുത്തെ ബിൽഡിങ്സും ഞങ്ങൾ ഈ റൂമിലാണ് ഞങ്ങൾ താമസിച്ചത്. നല്ല ഒരു അടിപൊളി താമസവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പോൾ നല്ല ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആണെങ്കിലും ഈ അബാദ് റിസോർട്ടിലാണെങ്കിലും അവരുടെ നമ്മളോടുള്ള സമീപനവും ഇവിടുത്തെ ഓരോരുത്തരും നമ്മളോട് അത്രയുണ്ട്. നല്ല ഒരു രീതിയിലുള്ള ഒരു ഹോസ്പിറ്റാലിറ്റിയാണ് ഇവർ കാണിച്ചത്. ഇവരെല്ലാവരും നല്ല രീതിയിലാണ് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്തത്. ഇപ്പോഴും അവിടുത്തെ ചായകുടിയും തട്ടുകട പോലുള്ള ചായകുടിയും കാര്യങ്ങളും എല്ലാം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ എല്ലാം നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഞങ്ങളും വീട്ടിലേക്ക് പോകാൻ പോവാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കൃഷിയായിട്ടുള്ള ഒരു വീഡിയോ അല്ല ചെയ്തത്. എന്നാലും ലക്ഷ്മി മാഡം അങ്ങനെ വലിയൊരു സമ്മാനം തന്നപ്പോൾ അത് നിങ്ങളെ ഒന്ന് കാണിക്കാം എന്ന് വെച്ചു. അതാണ് ഞാനിപ്പോൾ ഇത്രയൊക്കെ ചെയ്തത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ തൽക്കാലം നിർത്താം. വീണ്ടും നല്ലൊരു അടിപൊളിയായിട്ടുള്ള കൃഷി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.